Hi friends, November 4 നടക്കുന്ന സർവേ ഗ്രേഡ് 2 ഇനി ട്രേഡ്സ്മാൻ സർവേയറും ടെക്നിക്കൽ എഡ്യൂക്കേഷനെയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ചാണ്. ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഹൈപ്പോട്ടനോസ് ഉണ്ടാവും, ഒരു അഡ്ജസൻറ്റ് സൈഡ് ഉണ്ടാവും, പിന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ടാവും. നമുക്കറിയാം ഹൈപ്പോട്ടനോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെയാണ്. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനോസ് ആയിരിക്കും. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനോസ് ആയിരിക്കും. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈനിൻ്റെ ഇൻവേഴ്സ് ആണ് കൊസീക്ക്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനോസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇനി സീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനോസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇനി അടുത്ത കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാനിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇനി കുറച്ച് വേറെ ബേസിക് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ എക്സ് ആയിരിക്കും. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ആയിരിക്കും. ടാൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ടാൻ എക്സ് ആയിരിക്കും. കൊസീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കൊസീക്ക് എക്സ് ആയിരിക്കും. ഇനി സീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. കോട്ട് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിഗണോമെട്രി ടേബിൾ ആണ്. ഇതിൽ നമ്മൾ ഓരോ വാല്യൂസും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും, 30 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും, 45 എന്ന് പറയുമ്പോൾ 1/√2 ആയിരിക്കും, 60 എന്ന് പറയുന്നത് √3/2 ആയിരിക്കും, 90 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി കോസ് തീറ്റ വരുമ്പോഴോ കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, 30 എന്ന് പറയുന്നത് √3/2 ആയിരിക്കും, 45 എന്ന് പറയുമ്പോൾ 1/√2 ആയിരിക്കും, 60 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും, അടുത്ത 90 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും? സൈൻ തീറ്റ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പഠിക്കുക, എല്ലാ ആംഗിൾസും ഓർഡർ അനുസരിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോസിൻ്റെ വാല്യൂ കിട്ടാൻ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ കോസിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ടാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടാനിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി കൊസീക്ക് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഇൻവേഴ്സ് ആണ് കൊസീക്ക്. അപ്പോൾ നമുക്ക് കൊസീക്കിൻ്റെ വാല്യൂ കിട്ടി. ഇനി കോസിൻ്റെ ഇൻവേഴ്സ് എന്താണ്, സീക്ക് ആണ്. അപ്പോൾ നമുക്ക് സീക്കിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ കോട്ട് എന്ന് പറയുന്നത് ടാനിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ കോട്ടിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ സൈനിൻ്റെ വാല്യൂസ് മാത്രം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് എഴുതാൻ പറ്റും. ഇനി ടാൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടാൻ 30 1/√3 ആണ്. അത് 45 വരുമ്പോൾ 1 ആവും, 60 വരുമ്പോൾ √3 ആവും. അത് 90 വരുമ്പോൾ എങ്ങനെയാണ്, ഇൻഫിനിറ്റി വന്നേ. 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പക്ഷേ 0/1 എന്ന് പറയുമ്പോൾ 0 തന്നെ ആയിരിക്കും, പക്ഷേ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അത് കൊസീക്ക് ഓഫ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അടുത്ത് 30 വരുമ്പോൾ 2 ആവും, 45 വരുമ്പോൾ √2 ആവും, അടുത്ത് 60 വരുമ്പോൾ 2/√3 ആവും, 90 എന്ന് പറയുമ്പോൾ 1 ആവും. ഇനി സീക്ക് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും, 30 വരുമ്പോൾ 2/√3 ആയിരിക്കും, 45 എന്ന് പറയുമ്പോൾ √2 ആയിരിക്കും, 60 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും, 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി കോട്ട് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അടുത്ത് 30 എന്ന് പറയുമ്പോൾ √3 ആണ്. അടുത്ത് 45 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. 60° എന്ന് പറയുന്നത് 1/√3 ആയിരിക്കും. അടുത്ത 90 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ 30° എന്ന് പറയുന്നത് എങ്ങനെ റേഡിയൻസിന്റെ ടേംസിൽ എഴുതും, π/6 ആണ് 30° എന്ന് പറയുന്നത്. അടുത്ത് 45 എന്ന് പറയുമ്പോൾ π/4 ആണ് റേഡിയൻസിന്റെ ടേംസിൽ 45നെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത് 60° വരുമ്പോൾ π/3 ആണ് 60° എന്ന് പറയുന്നത്. ഇനി π/2 എന്ന് പറയുന്നത് 90° ആയിരിക്കും. ഒരിക്കൽ 90° റേഡിയൻസിന്റെ ടേമിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചൊന്ന് പഠിക്കാം. 90° എന്ന് പറയുമ്പോൾ റേഡിയൻസിന്റെ ടേംസ് വരുമ്പോൾ π/2 എന്നാണ് പറയുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പൈതഗോറിയൻ ഐഡന്റിറ്റീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റ ആണ്. അത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് കൊസി സ്ക്വയർ തീറ്റയാണ്. അത് സൈൻ 2θ എന്ന് പറയുന്നത് 2sin θ കോസ് തീറ്റയാണ്. അടുത്ത് കോസ് 2θ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അത് ടാൻ 2θ എന്ന് പറയുന്നത് 2tan θ ബൈ 1 മൈനസ് tan² θ ആണ്. അടുത്ത് കോട്ട് 2θ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 കോട്ട് തീറ്റയാണ്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഐഡൻറ്റിറ്റീസിൻ്റെയും സമ്മും ഡിഫറൻസസ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് സൈൻ ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് സൈൻ യു കോസ് വി പ്ലസ് കോസ് യു സൈൻ വി ആണ്. കോസ് ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് കോസ് യു കോസ് വി മൈനസ് സൈൻ യു സൈൻ വി ആണ്. അടുത്ത ടാൻ യു പ്ലസ് വി എന്ന് പറയുന്നത് ടാൻ യു പ്ലസ് ടാൻ വി ബൈ വൺ മൈനസ് ടാൻ യു ടാൻ വി ആണ്. അടുത്ത സൈൻ ഓഫ് യു മൈനസ് വി എന്ന് പറയുന്നത് സൈൻ യു കോസ് വി മൈനസ് കോസ് യു സൈൻ വി ആണ്. അടുത്ത കോസ് ഓഫ് യു മൈനസ് വി എന്ന് പറയുന്നത് കോസ് യു കോസ് വി പ്ലസ് സൈൻ യു സൈൻ വി ആണ്. അടുത്ത കോട്ട് ഓഫ് മൈനസ് യു മൈനസ് വി എന്ന് പറയുന്നത് ടാൻ യു മൈനസ് ടാൻ വി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ യു ടാൻ വി ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.